മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ടീമിനും അഭിമാനം നൽകുന്നൊരു വാർത്തയാണ്. അത് മറ്റൊന്നുമല്ല, ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം സൈൻ ചെയ്ത യുവതാരം സഞ്ജീവ് സ്റ്റാലിനെ അഭിനന്ദിച്ചുകൊണ്ട് നിലവിലെ ബയൺ സൂപ്പർ താരം ബെഞ്ചമിൻ പവാഡ് എത്തിയിരിക്കുന്നെന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഫ്രഞ്ച് താരം തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം കുറിച്ച വാക്കോളിങ്ങനെ, സഞ്ജീവി നിങ്ങൾക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ, ഇനിയും കഠിനാധ്വാനം തുടരുകയും വലിയ സ്വപ്നങ്ങൾ തന്നെ കാണുക. ഇതായിരുന്നു ഫ്രഞ്ച് താരത്തിൻ്റെ വാക്കുകൾ. എന്തായാലും ബെഞ്ചമിൻ പവാഡിനെ പോലെയുള്ള ലോകോത്തര താരം ബ്ലാസ്റ്റേഴ്സിനെയും സഞ്ജീവ് സ്റ്റാലിനെയും അഭിനന്ദിച്ചത് തീർച്ചയായും ഈ ഒരു ടീമിനെ സ്നേഹിക്കുന്നവർക്കൊരു വലിയ ഗിഫ്റ്റ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമതായി, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ താരവും നിലവിലെ എ ടി കെയുടെ താരവുമായ സന്ദേശ് സിംഗിനെ കുറിച്ചുള്ള വാർത്തയാണ്. അത് മറ്റൊന്നുമല്ല, നിലവിൽ ഗോൾഡ് ഡോട്ട് കോം പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് സന്ദേശ് സിംഗിൻ്റെ പേരിൽ ഏതാണ്ട് 70 ദശലക്ഷം രൂപയോളം ഫിഫയിൽ നിന്ന് സ്വന്തമാക്കി എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഐ എസ് എൽ ആറാം സീസണിൽ എ സി എൽ ഇഞ്ചുറി സംഭവിച്ച ജിങ്കനെ ആ ഒരു സീസൺ മുഴുവനും കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടതായി വന്നിരുന്നു. എന്തായാലും അന്താരാഷ്ട്ര മത്സരങ്ങൾ നടക്കുന്ന സമയത്തെ ദേശീയ ടീമിനെ പ്രതിനിധീകരിക്കുന്ന താരങ്ങൾക്ക് വലിയ പരിക്കുകൾ സംഭവിച്ചാൽ ആ താരവുമായി കരാറുള്ള ക്ലബിനെ നഷ്ടപരിഹാരം നൽകാൻ ഫിഫയിൽ സംവിധാനങ്ങളുണ്ട്. ഈയൊരു പദ്ധതിയാണ് കൊമ്പന്മാർ ജിങ്കന്റെ കാര്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. മാത്രമല്ല, നിലവിൽ ചില ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെതിരെയും ജിങ്കൻ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിങ്ങനെ, ഈ ഒരു സീസണിൽ താൻ മോഹൻ ബഗാനിൽ ചേർന്നത് പണം മോഹിച്ചാണ് എന്ന് ചില ആരാധകർ വാദിക്കുന്നുണ്ട്. എന്നാൽ താൻ മുമ്പേ ബ്ലാസ്റ്റേഴ്സിലുള്ള സമയത്ത് പോലും ടീമിനോടുള്ള സ്നേഹം കാരണം വേതനം കുറച്ച് കളിച്ചിട്ടുണ്ട് എന്നും ഇത്തരം ആരോപണങ്ങൾ ശരിയല്ല എന്നുമാണ് ജിങ്കൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ചിലർ ഇപ്പോഴും തന്നെ വിമർശിക്കുന്നത് തൻ്റെ പരാജയം കാണാനാണ് എന്നും ഇതൊന്നും തന്നെ തളർത്തുന്നില്ല എന്നുമാണ് ജിങ്കൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ട്രാൻസ്ഫർ റൂമറിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. നിലവിൽ വലിയ പ്രതീക്ഷയോടെ വന്ന ബ്ലാസ്റ്റേഴ്സിനെ ഏഴാം സീസണിൽ വലിയ തകർച്ച തന്നെ നേരിടേണ്ടി വന്നത് തീർച്ചയായും എസ് ടിയിൽ വലിയ വെല്ലുവിളികൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനാൽ വരും സീസണിലേക്ക് തീർച്ചയായും വമ്പൻ മാറ്റങ്ങൾക്ക് എസ് ടി ശ്രമിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്ലാസ്റ്റേഴ്സ് എ ടി കെ താരമായ സുമിത്ര ടിയറാഞ്ചാനും ശ്രമങ്ങൾ നടത്തുന്നു എന്ന വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ സീസണിൽ സന്ദേശ് സിംഗൻ ടീമിലെത്തിയതോടെ ഈ ഒരു താരത്തിന് എ ടി കെയിൽ കാര്യമായ അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എന്തായാലും ഈ ഒരു താരത്തെ റാഞ്ചാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സുമിത്രാട്ടിയെ ടീമിലെത്തിക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.